അഫ്ഗാനിസ്ഥാന് ഇന്ത്യയുടെ സഹായഹസ്തം. കാബൂളിൽ ജലവിതരണം ചെയ്യാൻ അണക്കെട്ട് ഇന്ത്യ നിർമ്മിക്കും. ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാന് വേണ്ടി 150 പ്രോജക്റ്റുകളാണ് ഇന്ത്യ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. 80 മില്യൺ ഡോളറിന്റെ വികസന പദ്ധതികൾക്ക് ധാരണയായി. വിർച്വൽ കോൺഫറൻസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചതാണ് ഇക്കാര്യം. അഫ്ഗാനിസ്ഥാന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ദീർഘകാല പിന്തുണ നൽകും. അഫ്ഗാൻ ജനതയുടെയും ഭരണ സ്ഥാപനങ്ങളുടെയും കാര്യക്ഷമത ഉയർത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും ജയശങ്കർ പറഞ്ഞു. കാബൂൾ നഗരത്തിലെ 2 ലക്ഷം ജനങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭ്യമാകുക. കാബൂൾ നദീതടത്തിലാണ് ഡാം നിർമ്മിക്കുന്നത്. അഫ്ഗാനിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ചെറിയ 150 പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ സഹായഹസ്തവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ നടപ്പാക്കി വരുന്ന കമ്മ്യൂണിറ്റി വികസന പദ്ധതികളുടെ 4ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നിലവിൽ അഫ്ഗാനിലെ 34 പ്രവിശ്യകളിലായി 400 കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകളിൽ ഇന്ത്യ ഭാഗമാണ്. താലിബാൻ ഭരണത്തിന് ശേഷമുള്ള അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനായി 2002 മുതൽ $200 കോടി ഇന്ത്യ ചിലവിട്ടത്. പാർലമെന്റ് മന്ദിരവും അണക്കെട്ടുകളും റോഡുകളും പണിയുന്നതിനുള്ള സാമ്പത്തിക സഹായമാണിത്. അഫ്ഗാൻ വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും 1000-ലേറെ സ്കോളർഷിപ്പുകളും ഇന്ത്യ നൽകുന്നു. 2011 ഒക്ടോബറിൽ ഒപ്പിട്ട ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് അനുസരിച്ച് സൈനിക സഹകരണവും ശക്തമാക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന് പരിശീലനവും ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ, അകമ്പടി വാഹനങ്ങൾ എന്നിവ നൽകുന്നതും ഈ സഹകരണത്തിൽപ്പെടുന്നു. പാകിസ്ഥാനുമായും ചൈനയുമായും സുഖകരമല്ലാത്ത ബന്ധമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ സമാധാനവും സ്ഥിരതയും പുലരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. 2002 മുതൽ $200 കോടി ഇന്ത്യ ചിലവിട്ടത്. പാർലമെന്റ് മന്ദിരവും അണക്കെട്ടുകളും റോഡുകളും പണിയുന്നതിനുള്ള സാമ്പത്തിക സഹായമാണിത്. കാബൂൾ നഗരത്തിലെ 2 ലക്ഷം ജനങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭ്യമാകുക. കാബൂൾ നദീതടത്തിലാണ് ഡാം നിർമ്മിക്കുന്നത്. അഫ്ഗാനിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ചെറിയ 150 പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്മെനിസ്ഥാൻ, തർജിക്കിസ്ഥാൻ എന്നിവ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയുടെ ഭാവി ഊർജ്ജ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ എണ്ണധാതു സമ്പുഷ്ടമായ ഈ രാജ്യങ്ങൾക്കാവും എന്നതായിരുന്നു മോദിയുടെ ഈ സന്ദർശനത്തിന്റെ മൂലകാരണം. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ അടിയന്തരമായി വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കണം. അഫ്ഗാനിസ്ഥാന്റെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമായിരിക്കണം സമാധാന ചർച്ചകൾക്കായുള്ള നടപടികൾ നടക്കേണ്ടതെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.